അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹിബീങ്ങളെ, ഒരവസരത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് പറയണേ, ഇന്നി റഅയ്തുൽ ബാരിഹത്ത അജബൻ, ഞാൻ ഇന്നലത്തെ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു, വല്ലാത്തൊരു അത്ഭുതകരമാണ്, വല്ലാത്തവരെ അതിശയപ്പെടുത്തുന്ന, എന്നെ വളരെ സന്തോഷിപ്പിച്ച, എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു സ്വപ്നമായിരുന്നു സ്വഹാബ. എന്താണ് ആ സ്വപ്നം? വറഅയ്തു റജുലൻ മിൻ ഉമ്മത്തി യസ്ഹബു അലസ്സിറാത്തി മറത്തൻ വയജുസു മറത്തൻ വയതഅല്ലഖു മറത്തൻ. ഒരു മനുഷ്യൻ എനിക്ക് കണ്ട സ്വപ്നം, ഖിയാമനാൾ മഹ്ശരയിൽ എൻ്റെ ഉമ്മത്തികൾ ഒരുമിച്ച് കൂടുന്ന ആ സന്ദർഭമാണ് എനിക്ക് റബ്ബ് കാണിച്ചു തന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ, എൻ്റെ ഉമ്മത്തികൾപ്പെട്ട ഒരു മനുഷ്യൻ സിറാത്ത് പാലെ കടക്കാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അവനെ കൊണ്ട് സിറാത്ത് പാല കടക്കാൻ കഴിയുന്നില്ല. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട്, വളരെ ബുദ്ധിമുട്ടിയുകൊണ്ട് അവൻ എങ്ങനെയോ സിറാത്ത് പാല കടക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറാവുകയാണ്. ആ സമയത്താണ് അത്ഭുതം. സുബ്ഹാനല്ലാഹ്, ഫജാഅതുഹു സലാത്തു അലിയ, എൻ്റെ മേലുള്ള സ്വലാത്ത് അവൻ്റെ അടുക്കലേക്ക് വന്നു, അവരെ കൈപിടിച്ചു. ഫഅഖദത്തു ബിയദി ഫഅഖാമതുഹു അലസ്സിറാത്തി ഹത്താ ജാവസ, അതേ ഞാൻ അവനിങ്ങനെ സിറാത്തു പാലന്റെ അടുക്കൽ ഇങ്ങനെ വെപ്രാളപ്പെടുന്ന സമയത്ത്, ഭയന്നിട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഞാൻ നരകത്തിലേക്ക് പോകുമോ, എനിക്ക് സിറാത്തു പാലൊക്കെ വിട്ടുകിടക്കാൻ എന്നെ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് എൻ്റെ പേരിൽ അവൻ സ്വലാത്തു ചൊല്ലുന്നവനായിരുന്നു. എൻ്റെ സ്വലാത്തതാ അവിടെ ആ സിറാത്തു പാലന്റെ അടുക്കൽ വരികയാണ്, അതവനെ രക്ഷപ്പെടുത്തുകയാണ്, അവനെ കൊണ്ടുപോയി സുറാത്തുമാരെ വിട്ടുകിടക്കാൻ സൗകര്യപ്പെടുത്തി കൊടുക്കുകയാണ്, അവനെ സ്വർഗത്തിലേക്ക് കടത്തുകയാണ്. എന്തൊരു അത്ഭുതമാണ്! ഒന്ന് ചിന്തിച്ചു നോക്കൂ, സ്വഹാബാക്കളോട് മുത്തുനബി പറഞ്ഞു കൊടുക്കാണ് എൻ്റെ സ്വലാത്തിൻ്റെ മഹത്വമാണ്. സ്വലാത്ത് പറഞ്ഞാൽ നാളെ സുറാത്തുമാരെ വിട്ടുകിടക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ സുറാത്തുമാരെ വിട്ടുകിടക്കാൻ ഏതൊരു മനുഷ്യനെ കൊണ്ട് സാധിക്കുമെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. നോക്ക്, എന്തൊരു അത്ഭുതമാണ്, എന്തൊരു അത്ഭുതകരമായ വിഷയമാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. മുത്തുനബിയെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരാകണം നാളെ മരണപ്പെടുന്ന സമയത്തും നാളെ ആഖിറത്തിലും നമ്മൾ ആരും രക്ഷപ്പെടുത്താൻ സാഹിക്കാനപ്പെടുത്താനില്ലാത്ത സമയത്ത് നമ്മെ രക്ഷപ്പെടുത്താനുള്ളത് മുത്തുനബിയുടെ മേലുള്ള സ്വലാത്താണ്. മുത്തുനബിയാണ് നമ്മെ രക്ഷപ്പെടുത്താനുള്ളത് എന്നുള്ള ബോധത്തോടുകൂടെ, എന്നുള്ള ചിന്തയോടുകൂടെ എനിക്ക് നാളെ മരണപ്പെടുന്ന സമയത്തും കബറിലും ആഖിറത്തൊക്കെയും രക്ഷപ്പെടണമെന്നുള്ള ആ നല്ല ഈമാനോടുകൂടെ എല്ലാ ദിവസവും ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരാകണം. അങ്ങനെ ചൊല്ലിയാലേ നാളെ രക്ഷപ്പെടാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മളെ ഇബാദത്ത് കൊണ്ടോ, നമ്മളെ അമല് കൊണ്ടോ, അല്ലെ നമ്മുടെ ഈമാൻ കൊണ്ടോ നമുക്കൊന്നും രക്ഷപ്പെടാൻ സാധിക്കില്ലല്ലോ, അത് നമുക്ക് തന്നെ തിരിച്ചറിയാമല്ലോ. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാനുള്ളത് മുത്തലവിയെ കൊണ്ട് മാത്രമാണ്. അത് മരണപ്പെടുന്ന സമയത്തും ഖബറിലും ആഖിറത്തൊക്കെയും രക്ഷപ്പെടാൻ ഏക വഴിയാണ് മുത്തുനബി. മുത്തുനബിയുടെ പേരിലുള്ള സ്വലാത്താണ്. അതാണ് മുത്തുനബി ഇതിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. സ്വലാത്ത് മാല കടക്കാൻ അത് വലിയൊരു രക്ഷാ കവചമായി നമുക്ക് നാളെ ആഖിറത്തിൽ വന്നേക്കും നാം ചൊല്ലുന്ന സ്വലാത്ത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം എല്ലാവരും എല്ലാ ദിവസം ഏറ്റവും ചുരുങ്ങിയത് 100 തവണമെങ്കിലും മുത്തുനബിയുടെ പേരിൽ എല്ലാ ദിവസം സ്വലാത്ത് ചൊല്ലുന്നവരാകണം. അതിൻ്റെ ആഖിറത്തിലേക്ക് വേണ്ടിയാണെന്നുള്ള ചിന്തയോടുകൂടെ, ഈമാനോടുകൂടെ സ്വലാത്ത് ചൊല്ലുന്നവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാല്ലാ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.